നമസ്കാരം എല്ലാവർക്കും അച്ചു സൂടുരയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുപ്രിയ. ഇന്ന് നമുക്ക് വെജ് കീമ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പീസും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കം പീസും ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ പ്യൂരി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ശേഷം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. മസാലയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും അതേപോലെ ചീസും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നെക്സ്റ്റായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കത് വാങ്ങാം. ഇപ്പോൾ നമ്മുടെ എക്കീമ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ബണ്ണ്, ബ്രെഡ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.